എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കാൻ വ്രതപ്പെടുത്തു നടക്കാം നീപ്പോ. അതിന്റെ ഭാഗമായിട്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. എന്നാലേ അത് കേൾക്കുമ്പോഴേ ഞാനങ്ങ് വരത്തില്ല. അയലത്ത് താമസിക്കുന്ന പലരും ചോദിക്കുന്നുണ്ട് ഭർത്താവിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന്. അവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വരുന്നത് നല്ലതാ. ഭർത്താവ് ചത്തുപോയിന്ന് പോയി പറടി. കള്ളം പറഞ്ഞ എനിക്ക് ശീലമില്ല. അത് പറയുന്നതും ചെയ്യുന്നതും നിങ്ങൾ മാത്രം. രോഹിണി ടീച്ചറെ ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. നിങ്ങൾക്ക് ആ പാവത്തിനെ ഒന്ന് പോയി കണ്ടൂടെ? കാണേണ്ടവൻ ജയിലിലുണ്ട്, അവൻ പരോളിൽ ഇറങ്ങിയിട്ട് പോയി കണ്ടോളൂ. ഞാനല്ല ഇപ്പൊ അവളുടെ ഭർത്താവ്, അവനാ. നിനക്കും ആ രീതിയിൽ തന്നെ പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങളെ പോലെ ദാമ്പത്യത്തിൽ ഒരു മടുപ്പ് തോന്നുമ്പോ അടുത്ത ആളിനെ തേടി പിടിക്കുന്നവളല്ല ഞാൻ. അതിന്റെ ആവശ്യം എനിക്കില്ല. നിങ്ങളെ പോലെ ഒരുത്തന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് ആണുങ്ങളെ എല്ലാം വെറുത്തവളാ ഞാൻ. എന്നാ അതിനിടയിലും നല്ല ചിലരുണ്ടെന്ന് മനസ്സിലായി. ജോസാറിനെ പോലെ നല്ല ചില മനുഷ്യര്. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവളുടെ അനിയത്തിയെ അതിക്രൂരമായിട്ട് കൊന്നവനല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ തോന്നും പറയും. ആരാ കൊന്നതെന്നൊക്കെ ഇനിയും വ്യക്തമായിട്ടില്ലല്ലോ. എങ്കിലും പലർക്കും അറിയാം യഥാർത്ഥ കൊലയാളി ജോസാർ അല്ലെന്ന്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. നിന്റെയൊക്കെ ഉള്ളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് പ്രൂവ് ചെയ്യ്. ഞാൻ പോയി ജയിലിൽ കിടന്നോളാം. ജയിലാണോ മരണമാണോ മുന്നിലെന്ന് അറിയില്ലല്ലോ. ആ മരിച്ചെന്ന് കരുതിയ നിമിഷങ്ങളുണ്ട്, അതുകൊണ്ട് ഭയമൊന്നുമില്ല. ഇപ്പോ രണ്ടും കൽപ്പിച്ചതിനാണ് ഞാനും. നിന്റെയൊക്കെ മനസ്സെനിക്കറിയാം. ഒരു ചക്രവ്യൂഹത്തിലാണ് ഞാനെന്നും അറിയാം. പക്ഷേ എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ പരിഹാരം കാണുന്നത് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. അതെ, ഒരു 10 ലക്ഷം മാമനുടനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടാ നീ ഇത് പറയുന്നത്? നിങ്ങളോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ 50 ലക്ഷം തരാന്ന് പറഞ്ഞ് ഒരു 10 ലക്ഷം എന്റെ മാമൻ കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കടവും പാടില്ലെന്ന് മാമന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അത് കൈ കിട്ടിയ വിളിക്കും, വരുവാണെങ്കിൽ തരാം. എന്താ ചേട്ടാ തന്റെ അന്വേഷണം ഇവിടെ വരെയായി? ഞാൻ എല്ലാ സൈഡിൽ നിന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക. എങ്കില് ശരത്തിനെ കുറിച്ച് മറ്റൊരു സംഭവം കൂടി പറയാം. തന്റെ അളിയനും തന്റെ പെങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറും തമ്മിൽ വഴിയരികിൽ നിന്ന് വഴക്കിടുന്ന ഞാൻ കണ്ടു. അത് പറയാനാ തന്നെ ഞാൻ വിളിപ്പിച്ചത്. ഇനി ആ സ്ത്രീയുമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെന്ന് എനിക്കറിയില്ല. രാഖി മോളെ വിവാഹം കഴിക്കാനിരുന്ന നീരജ് എന്ന് പറയുന്ന പയ്യനും ഇതുപോലൊരു ദിവസം അവർ തമ്മിൽ വഴക്കിടുന്ന കണ്ടിരുന്നു. എന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. എല്ലാം കൂടെ കേട്ടപ്പോ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. ഇടയ്ക്ക് ഞാനും വൈഫും ഹോസ്പിറ്റലിൽ പോയി രോഹിണിയെ കണ്ടിരുന്നു. കുറെ കരയും പറയുകയൊക്കെ ചെയ്തു. കുടുംബം തകർന്നുകൊണ്ടിരിക്കുമ്പോ കൂടെ നിൽക്കേണ്ട ആങ്ങള അകന്നു പോയതിൽ രോഹിണിക്ക് നല്ല സങ്കടമുണ്ട്. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ട്, അവർ പറയുന്നതായിരിക്കും സത്യം. ഒരുപക്ഷെ അവർക്ക് വേണ്ടിയായിരിക്കും ഈ ലീന ടീച്ചർ ശരത്തിനോട് മോശമായി പെരുമാറിയത്. അങ്ങനെ ചിന്തിച്ചൂടെ? ഓരോരുത്തരും ഒന്ന് ഓരോന്ന് പറയുമ്പോ നമ്മൾ സ്വയം പൊട്ടനാകരുന്നതെന്താ? ഇനി എനിക്ക് തെറ്റുപറ്റില്ല ചേട്ടാ. നയനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു മുൻപ്, എന്നിട്ട് അതൊന്നും നന്ദൻ ചെവിയുണ്ടില്ല. തന്നെ സ്നേഹിക്കുന്നവര്, തന്റെ നന്മ അറിയുന്നവര് ഓരോന്നും ഒന്ന് പറയുമ്പോ അത് കേൾക്കാനും കേട്ടത് ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത തനിക്കുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കില് തന്റെ രോഹിണി ചേച്ചിയെ പോലെ ഒരുപാട് നിരപരാധികൾ കരയുന്നത് തനിക്ക് കാണേണ്ടി വരും. അവരെ സമൂഹം കല്ലെറിയുന്നെങ്കിൽ, അവരെ കാർ തുപ്പുന്നെങ്കിൽ അതിന് താനും കാരണക്കാരനാ. അത് മറക്കരുത് താൻ.
അതെ, നിങ്ങൾ ചന്തയിൽ താറാമുട്ട വാങ്ങിച്ചായിരുന്നോ? താറാമുട്ട ഇല്ലായിരുന്നു മോളെ. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞയച്ചല്ലേ ഉള്ളിടത്തുനിന്ന് വാങ്ങണോന്ന്. അല്ലെങ്കിലും താറാമുട്ട ഇല്ലാത്ത മാർക്കറ്റ് ഉണ്ട് ഇവിടെ. മണക്കാട് ചന്തയിൽ താറാമുട്ട ഇല്ലായിരുന്നു. അല്ല, നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? സാമ്പാറ്. എന്നും കൊറേ സാമ്പാറും അവിയലും അവിച്ചോണ്ട് വരും. പെണ്ണുമ്പളെ, നല്ല ആഹാരം നന്നായിട്ട് കഴിക്കേണ്ട സമയമാണ് ഇത്. വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. വയറ്റിൽ കിടക്കുമ്പോ അതിന് സ്വസ്ഥതയുണ്ടാവും, പുറത്തു വരുമ്പോ അത് എങ്ങനെയായി തീരുമോ എന്തോ. പെൺകൊച്ചാണെങ്കിൽ പറയുകയും വേണ്ട. ഇറങ്ങടി. എന്തോ? അടുക്കളയിന് ഇറങ്ങാൻ. ഇനി നിന്നെ ഇവിടെ പണിക്ക് വേണ്ട. കുഞ്ഞ് ജനിച്ചില്ല, അതിനു മുമ്പ് അതിനെ ആക്ഷേപിച്ച് നിന്നെ ഇനി ഇവിടെ വേണ്ട. അവളുടെ ഒരു സാമ്പാറും. ഇനിയേ നീ പോയി പുളിശ്ശേരി കുടിച്ചാ മതി. എന്താ പറഞ്ഞതൊക്കെ കേട്ടില്ല കുഞ്ഞ്? അതേട്ടാ, ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ അച്ഛനെ വിളിച്ചു. ഇവള് അമ്മയ്ക്ക് വിളിച്ചാലും ചേച്ചി അച്ഛനെ വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കെന്താ അടുക്കളയിലെ കാര്യം? നന്ദേട്ടാ, ഇവര് കറികളൊന്നും എനിക്ക് ഉണ്ടാക്കി തരുന്നില്ല. നന്ദേട്ടാ, നിന്റെ വീട്ടിലായിരുന്നെങ്കിൽ നിനക്ക് എട്ടു കൂട്ടം കറികൾ കിട്ടുമായിരുന്നോ? ചോദിച്ചേട്ടി, നിനക്ക് എന്ന് നിന്റെ അമ്മ സദ്യ ഉണ്ടാക്കി തരുമായിരുന്നോ? എന്നാലും ഇഷ്ടപ്പെട്ടതൊക്കെ. എന്താ നിന്റെ ഇഷ്ടം? ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയാ മതി, അത് അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാ. നീ അതങ്ങ് കഴിച്ചോളണം. എന്തെങ്കിലും രുചിക്കുറവ് തോന്നിയാ നീ എന്റെ ഒപ്പം പോരെ, ഞാൻ നിന്നെ നിന്റെ വീട്ടിലാക്കാം. ശാന്തചേച്ചി ഉണ്ടാക്കുന്ന കറികൾ മാത്രം മതി എനിക്ക്. ഞാൻ സ്റ്റൗ കത്തിക്കാമേ? വേണ്ട മോളെ, അതൊക്കെ വലിയ ജോലിയല്ലേ, ഞാൻ ഉണക്കിക്കൊള്ളാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നന്ദേട്ടാ. ചേച്ചി, ഇനി വിട്ടുകൊടുക്കണ്ട. കുഞ്ഞു പറഞ്ഞ പിന്നെ ഞാൻ പൊളിച്ചടുക്കത്തില്ലേ. എന്താ കുഞ്ഞെ, വീണ്ടും പ്രശ്നമാണോ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ, കുഞ്ഞിന്റെ ചേച്ചി രോഹിണി മോൾ ഒരു പഞ്ചഭാവ. ആ കുഞ്ഞ് വീട് വിട്ടു പോയതോടെ ഈ വീടിന്റെ ഐശ്വര്യവും പോയി. എനിക്ക് മാമൻ തന്ന 50 ലക്ഷം രൂപ എനിക്കിപ്പൊ തിരിച്ചു കിട്ടണം. അത് കള്ളനോട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാ ഞാൻ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അല്ല, നിന്റെ മാമൻ എന്ന് പറയുന്ന കള്ളൻ അവിടെ, അയാളെ ഇപ്പൊ കാണുന്നില്ലല്ലോ. അയാളിങ്ങ് വരട്ടെ, എന്റെ ആൾക്കാരെ വിട്ട് അയക്കട്ട്. രണ്ട് പൊട്ടീര് പൊട്ടിക്കുന്നുണ്ട്. മാമന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയതും പോരാ, ഇനി മാമന് നിങ്ങളെ തല്ലും കൂടി ചെയ്യുമല്ലേ? പണത്തിനോട് ആർത്തിയില്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ടത് കിട്ടാതായപ്പോ തനി സ്വഭാവം പുറത്തു വന്നു. നിങ്ങൾ ആകെ സ്നേഹിക്കുന്നത് പണത്തെ മാത്രാ. അത് നിങ്ങളെ പല രീതിയിലും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എനിക്ക് നിന്നോട് തർക്കിക്കാൻ താല്പര്യമില്ല. പണം തരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് ആവശ്യപ്പെടാതെ വാഗ്ദാനം ചെയ്തത് കിട്ടാതെ ഇനി നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ഇല്ല. ഘട്ടം ഘട്ടമായി പണം തരാം. ഇപ്പൊ 10 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ ഓടി വരികയല്ലായിരുന്നോ നിങ്ങളെ? അല്ലെങ്കിൽ വിളിച്ചാ വരുമോ? അതെടി, എനിക്ക് പണം തന്നെയാ വലുത്, അല്ലാതെ നിന്നെ ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. അപ്പോ അന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലോ? ഞാനൊരു അമ്മയായിരുന്നെങ്കിലോ? ഞാനും കുഞ്ഞു അനുഭവിച്ചോട്ടെ നല്ലേ? നിനക്കൊക്കെ അഹങ്കാരമുണ്ട്, അതുകൊണ്ട് അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനിയും മെനക്കെടുത്താനായിട്ട് എന്നെ കൊണ്ട് വിളിക്കല്ലേ? നിന്റെ നാശം അടുത്തു. നീ എന്താ അത് ഇത്ര തറപ്പിച്ച് പറഞ്ഞത്? എനിക്കറിയാവടി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ ഞാനും ഇപ്പൊ മുന്നോട്ട് പോകുന്നത്.
എന്ത് വേണം? നരനെ അന്വേഷിച്ചുള്ള ഈ നടപ്പ് നിർത്തിയില്ലേ നീ? നീ വെറുത്തിട്ടും നിന്റെ പെങ്ങളുടെ നെഞ്ചിനകത്താ നീ. അത്രക്ക് സ്നേഹമാടാ നിന്നെ. എന്നിട്ട് ജീവിക്കോ മരിക്കോ എന്നറിയാതെ കിടന്നിട്ട് നീ ഒന്ന് പോയി കണ്ടില്ലല്ലോ. എല്ലാം മനസ്സിലായി വരുന്നേ ഉള്ളൂ എനിക്ക്. എന്ത് മനസ്സിലായെന്ന്? ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നീ. രോഹിണി മോള് പറഞ്ഞ എനിക്കറിയാം. ഉള്ളതിൽ ഇളയവളായതുകൊണ്ട് മൂത്ത പെങ്ങളും ആങ്ങളെയും ഒക്കെ തെടുത്തോണ്ട് നടന്നതാ രാഹി മോളെ. എന്നിട്ട് ഈ വീട്ടിൽ വെച്ചാടാ അതിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കർത്താവിന്റെ മുമ്പിൽ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ മക്കൾക്കാർക്കും സാത്താന്റെ സ്വഭാവം ഇല്ലടാ. നിന്റെ പെങ്ങള് കല്യാണം കഴിഞ്ഞാ ഇവിടെ താമസിച്ചത് ജോസൂട്ടനോടൊപ്പം. എന്നിട്ടൊന്നും തൊട്ടിട്ടില്ല. തെറ്റായ ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല അവന്റെ ഭാഗത്തുനിന്ന്. ആ കൊച്ചിന്റെ സ്വഭാവം കണ്ട് അവനൊന്ന് സ്നേഹിച്ചുപോയി ഞാനും. അവൻ കെട്ടിയോളായിട്ട് കണ്ടുപോയി ഞാൻ മരുമോളായിട്ടും. അത്രയേ ഉള്ളൂ ഞങ്ങൾ ചെയ്ത തെറ്റ്. അത് രോഹിണി മോക്ക് അറിയാവുന്നതുകൊണ്ടാടാ നിങ്ങൾ കൊന്നു കൊന്നു ആവർത്തിച്ച് പറഞ്ഞപ്പോഴും പോലീസും കോടതിയൊക്കെ അവനെ ശിക്ഷിച്ചപ്പോഴും രോഹിണി മോള് മാത്രം അവനെ തള്ളിക്കളയാതിരുന്നത്. ആ കൊച്ചിനറിയാം അനിയത്തിയായിട്ട് സ്നേഹിച്ചവളെ ഒരിക്കലും എന്റെ ജോസൂട്ടൻ അപായപ്പെടുത്തില്ലെന്ന്. ഒരിക്കൽ നീ തെറ്റിദ്ധരിച്ചതാ എന്റെ മോനെ. പട്ടാളക്കാരൻ അളിയൻ തിരിച്ചു വന്നപ്പോ നരനൊപ്പം ചേർന്ന് അവനെ കൊല്ലാനും നോക്കിയതാ. എന്നിട്ട് പിന്നെ ക്ഷമ ചോദിച്ചു വന്നു. പെങ്ങളും അളിയനും ഒക്കെ ശരിയാണെന്ന് പറഞ്ഞവനാ നീ. എന്നിട്ട് വീണ്ടും മാറി. അങ്ങനെ മാറുന്നതിന് മുമ്പ് ഒരു നിമിഷം നിനക്ക് ചിന്തിക്കാമായിരുന്നു പഴയതൊക്കെ. ഒരു നിമിഷം നിനക്ക് ചിന്തിക്കാമായിരുന്നു പഴയതൊക്കെ. സമനില തെറ്റി നടക്കുക ഞാനിപ്പോ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നീ നല്ലവനാണെന്ന് എനിക്കറിയാം മോനെ. നിന്റെ പെങ്ങളും നിന്റെ വീട്ടിലുള്ളവരും എല്ലാം നല്ലവരാ. നിന്റെ കെട്ടിയോളൊഴിച്ച് ബാക്കി എല്ലാരും. മോനെ, നരനിപ്പോ പഴയ ആളല്ല. അവനിന്ന് നിങ്ങളൊക്കെ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. അതുപോലെ എന്റെ ജോസൂട്ടനല്ല രാഖിമോളുടെ കൊലയാളി, അവനാ. നീ മറ്റാരെക്കാളും വിശ്വസിക്കുന്ന നാടേത് വീടേത് അച്ഛനാര് അമ്മയാര് എന്നറിയാത്ത അവനാ രാഖിമോളുടെ കൊലയാളി. ഈ നാട് മുഴുവനും അവന് ഭാര്യമാരുണ്ട്. ഒന്നോ രണ്ടോ അല്ല, 10-16 കെട്ടിയെന്നാ അറിഞ്ഞത്. ലീനമോളോട് ചോദിക്കും, ബാക്കി അവള് പറഞ്ഞു തരും. എന്റെ നെഞ്ചും കഴുത്തും ഒക്കെ വരിഞ്ഞ് മുറുക മോനെ. ഒന്നും പറയാൻ മതി എനിക്ക്. കൂടെ താമസിക്കുന്ന ഭാര്യയെ മാത്രം ശ്രദ്ധിച്ചോണ്ടാ മതി മക്കളെ. ബാക്കി എല്ലാരും പാവങ്ങളാ. അച്ഛനും അമ്മയും രോഹിണി മോളും ഒക്കെ.
ഒരുപാട് പറയാനുണ്ടല്ലേ, എല്ലാം കേൾക്കാൻ ഞാൻ പിന്നീടൊരു സമയം പോട്ടെ. നന്ദനെ കണ്ടോ മോനെ? ആ കണ്ടു. അവനെന്തോറ്റി? നല്ല മാറ്റമുണ്ട്. എന്നും എന്റെ പ്രാർത്ഥനയായിരുന്നു ആ കൊച്ചൻ എല്ലാം അറിയണേന്ന്. ഇനിയിപ്പോ നിനക്ക് കൂട്ടായി നന്ദനും വരും. എന്നാലും ഒരുപാട് വൈകിപ്പോയി മോനെ. എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ ഒരു മാറ്റം. എന്നാലും സാരമില്ല അമ്മച്ചി, ഇപ്പോഴെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ നന്ദനിങ്ങി വന്നല്ലോ. ആ ഇനി അവൻ്റെ രക്ഷയൊന്നുമില്ല. ലീന ടീച്ചറിനെയും ആ രഹനയെന്ന് പറയുന്ന കൊച്ചിനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. മോനൊരു കാര്യം ശ്രദ്ധിച്ചോളണം, നന്ദൻ ഒരിക്കലും ശരത്തിനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പാടില്ല. എങ്ങനെ കഴിയും അമ്മച്ചി അതിന്? നേരത്തെ നന്ദൻ ജയിലിൽ പോയല്ലോ, എന്തിനു വേണ്ടിയായിരുന്നു അത്? എൻ്റെ പെങ്ങള് ചെയ്തൊരു തെറ്റ് ഏറ്റെടുക്കായിരുന്നു. ആ മനസ്സുള്ള ഒരാൾക്ക് ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും വലിയ മടിയൊന്നും കാണൂല, പ്രത്യേകിച്ച് ശരത്തിനെ പറ്റി എല്ലാം അറിഞ്ഞു കഴിയുമ്പോ. ഏതാങ്ങളമാരാ മച്ചി അവനെ തല്ലിക്കൊല്ലാത്തത്? മിക്കവാറും അവന്റെ കൈയും കാലും ഒക്കെ ഓരോന്നോരോന്നായിട്ട് വെട്ടി മാറ്റുന്ന തന്നെ. ഇത്തരക്കാരെയൊക്കെ അങ്ങനെയാക്കി വിടുക തന്നെയാണ് വേണ്ടത്. മോനെ, എന്നോട് മാപ്പ് ചോദിച്ചു നന്ദൻ, കരഞ്ഞു. ഇനി എല്ലാരടുത്തും മാപ്പ് ചോദിക്കും, ആരും കാണാതെ കരയും. അത്രയ്ക്ക് അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയൊക്കെ സ്നേഹിച്ചവനാണ്. അത്രയും നല്ല മനസ്സൊന്നും അധികം ആർക്കും കാണൂല. ഇളയ പെങ്ങൾ പോയി, മൂത്തയാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു, എല്ലാത്തിനും നന്ദനും കാരണക്കാരന്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തനെ നന്ദനെക്കാൾ വിശ്വസിച്ചു പോയതിന് കിട്ടിയ ശിക്ഷയാത്. പിന്നെ നോവാതിരിക്കൂ, കരച്ചിൽ വരാതിരിക്കൂ. ശരത്തിനെ കൊന്നിട്ട് നന്ദൻ ജയിലിൽ പോവെന്നല്ല അമ്മച്ചി പേടിക്കേണ്ടത്, അവനെ തട്ടിയിട്ട് ജീവൻ എടുക്കുന്ന. അമ്മച്ചി കർത്താവിനോട് പ്രാർത്ഥിക്ക്, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കല്ലേ. ഇതിനിടയില് നന്ദൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞാ അറിയാലോ മറ്റവരുടെ സ്വഭാവം, നന്ദനെ കെണിയിൽപ്പെടുത്തും. അതിപ്പോഴേ അവൻ മനസ്സിൽ കണ്ടു കാണും. ഇവന്റെ തെളിവെടുപ്പ് പൂർണ്ണമാകുന്നു. ഇനി ശിക്ഷ വിധിച്ച് നടപ്പാക്കുകയാണ്. രക്ഷപ്പെടാനോ അനുവദിക്കത്തില്ല ഞാൻ അവനെ. എന്നാൽ
അഭിനവ രാവണനെ തറപറ്റിക്കാൻ ശക്തിയല്ല ബുദ്ധിയാണ് മുഖ്യം. വെറുതെ ഇരിക്കുകയില്ല ഇവനും. ജീവിച്ചിരിക്കുന്ന നന്ദനാണോ അതോ അവൻ മരിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? കെണി ഒരുക്കുകയാണ് ഇരുപക്ഷവും. ആര് വീഴും ആര് വീഴ്ത്തും?